السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا وقلت حيلتنا، أنت وسيلتنا، أدركنا يا رسول الله. أما بعد، ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഹുസൈൻ സാദി ഉസ്താദ്, അതുപോലെ തന്നെ അധ്യക്ഷൻ ദാരിമി ഉസ്താദ്, മദനി ഉസ്താദ്, മറ്റു പണ്ഡിതന്മാരെ, ഉമറാക്കളെ, ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനപ്പെട്ട കെ സി റോഡ് ഉസ്താദ് വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉസ്താദിന് 10 മണിയാകുമ്പോൾ സ്ഥലം വിടാനുണ്ട്, അതുകൊണ്ട് കൂടുതലായി ഒന്നും പറയുന്നില്ല. മഹാനായ താജുൽ ഉലമ നൂറുൽ ഉലമ ഖുദ്ദസുല്ലാഹു സിറാറഹും, ഇത്തരം മഹാന്മാരെ കൊണ്ടും കണ്ടും അറിഞ്ഞ ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഉസ്താദ്. അത്തരം മഹാന്മാരെ പറയാനും അത് ഉൾക്കൊള്ളാനും അല്ലാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. ഈ മഹാന്മാർക്കുണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയേണ്ടത് ഇസ്തിഖാമത്ത്. നമുക്കറിയാം, കേരളത്തിൽ ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാർ കടന്നുപോയിട്ടുണ്ടെങ്കിലും തുടക്കം മുതൽ അവസാനം വരെ, വഫാത്ത് വരെ, ഒരേ ആദർശത്തിൽ, ഒരേ ആശയത്തിൽ നിൽക്കാൻ കഴിഞ്ഞു എന്നത് ഈ മഹാന്മാർക്കുള്ള വലിയ പ്രത്യേകതയാണ്. സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹൂദ് സൂറത്ത് എന്നെ ഞരപ്പിച്ചു കളഞ്ഞു, ഹൂദ് സൂറത്തും അതിൻ്റെ അഖവാത്തും എന്നെ നിരപ്പിച്ചു കളഞ്ഞു. എന്താണ് ഹൂദ് സൂറത്തിൽ അത്ര വലിയൊരു കാര്യമുള്ളത്? അതിലാണ് ഇസ്തിഖാമത്തിനെ സംബന്ധിച്ചാണ് ഹൂദ് സൂറത്തിലുണ്ട്. ആ ഒരാശയമാണ് എന്നെ നിരപ്പിച്ചു കളഞ്ഞു. അത്രയും മഹത്വമുള്ള ഒരു സംഭവമാണ് ഇസ്തിഖാമത്ത്. ആ ഇസ്തിഖാമത്ത് ഈ മഹാന്മാരിൽ അവരുടെ ജീവിതത്തിൽ നാം അങ്ങോളം ഇങ്ങോളം പരിശോധിച്ചാൽ കാണാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ്. സമൂഹത്തിൽ ഏറ്റവും ഉന്നതിയിലെത്തി വലിയ വലിയ വിലായത്തിൻ്റെ പദവിയിലെത്തി അവസാനം തെന്നി മാറുന്ന ഒരവസ്ഥ പലപ്പോഴും പലരിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ മഹാന്മാരിൽ നമുക്കത് കാണാൻ കഴിയില്ല. മഹാനായ താജുൽ ഉലമ, അതുപോലെ തന്നെ നൂറുൽ ഉലമ, ഇത്തരം പണ്ഡിതന്മാർ, അവരുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഇവിടെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഏത് ഘടകങ്ങൾ എടുത്ത് പരിശോധിച്ചാലും മഹാനായ ഈ രണ്ട് മഹൽ വ്യക്തിത്വങ്ങളുടെ കരങ്ങൾ അതിൻ്റെ പിന്നിൽ കാണും. ഒരു വേള SOESന്റെയും ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെയും SSFന്റെയും എല്ലാത്തിൻ്റെയും പിന്നിൽ മഹാനായ MA ഉസ്താദിൻ്റെ കരങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങളും മഹാനായ MA ഉസ്താദും താജുൽ ഉലമയും ചെയ്ത സേവനങ്ങൾ മനസ്സിലാകണമെങ്കിൽ കുറച്ചങ്ങോട്ട് സ്റ്റേറ്റ് മാറി ഒന്ന് സഞ്ചരിക്കണം. കർണാടകയിലേക്ക് പോയാൽ മതി. ഞങ്ങളുടെ സുഹൃത്ത് മുസ്തഫ ഹിമമി നടത്തുന്നൊരു സ്ഥാപനമുണ്ട് ഹാവേരിയിൽ, അവിടെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ എല്ലാം ഇസ്ലാമികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം അവിടെ മദ്രസ ഇല്ല എന്നാണ്. മദ്രസ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി സമൂഹത്തെ ചിന്തിപ്പിക്കുകയും ചെയ്തത് മഹാനായ MA ഉസ്താദാണ്. ആ MA ഉസ്താദിൻ്റെ ഖബറിലേക്ക് നമ്മുടെ കുട്ടികൾ ഓതുന്ന ഓരോ ബിസ്മിക്ക് ബാ, എനിക്ക് 10 ഹസനത്ത് കിട്ടും MA ഉസ്താദിൻ്റെ അക്കൗണ്ടിലേക്ക്, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി അപ്പപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള കെൽപ്പുള്ള പണ്ഡിതന്മാരാണ് ഈ രണ്ട് മഹൽ വ്യക്തിത്വങ്ങൾ. അതുപോലെ തന്നെ മഹാനായ വൈലത്തൂർ തങ്ങൾ. വൈലത്തൂർ തങ്ങൾ പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ലക്കാർക്ക് വളരെയധികം പരിചയം കുറവാകും, നമുക്കിങ്ങനെ കേട്ടറിവേ ഉണ്ടാവും അത്രേ. മലപ്പുറം ജില്ലയിൽ മഹാനവറുകൾ നടത്തിയ സേവനങ്ങൾ വളരെ ധീരമായി പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ മഹാന്മാരായ നേതാക്കളെ മുമ്പിൽ നിന്ന് നേതൃത്വം നൽകാൻ മഹാനായ വൈലത്തൂർ തങ്ങൾ ആർജവം കാട്ടിയിട്ടുണ്ട്. പ്രതിസന്ധികളിൽ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിന് ആവേശം നൽകുകയും എപ്പോഴും മഹാനായ ശൈഖുന കാന്തപുര ഉസ്താദ് കടന്നു വരുമ്പോൾ പിന്നെ മൈക്ക അത് വൈലത്തൂർ തങ്ങളുടെ കയ്യിലായിരിക്കും. ഉസ്താദ് വരുമ്പോൾ ആവേശത്തോടു കൂടി തക്ബീർ ചൊല്ലിപ്പിച്ച് സമൂഹത്തെ, സദസ്സിന് ആവേശം കൊള്ളിച്ച
വ്യക്തിത്വമാണ് മഹാനായ വൈലത്തൂർ തങ്ങൾ. ഒരുപാട് കാലം സി എം വലിയുള്ളാഹിയുടെ ഖാദിമായിരുന്നു. വളരെയധികം ആവേശം ജലിപ്പിക്കുന്ന, സാധാരണ നമ്മളെല്ലാം ദർസിലുള്ള അൽഫിയ ബൈത്ത് അത് നെഹ്വ് പഠിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ മൂപ്പർ ഓരോ ബൈത്തും പാടിയിട്ട് തസൗഫ് പറയും, സൂഫിസം പറയും, ഈ ഇടയ്ക്ക് ഇംഗ്ലീഷ് വരും, അറബി വരും. ഈ ബൈത്തുകൾ മുഴുവനും സൂഫിസത്തിലേക്കാണ് മൂപ്പർ കൊണ്ടുപോകും. അങ്ങനെയും ശറൈദി ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ നല്ല കഴിവുള്ള വലിയൊരു മഹാനായിരുന്നു വൈലത്തൂർ തങ്ങൾ. അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടം വരെ സുന്നത്ത് ജമാഅത്തിന്, നമുക്കറിയാം മണിക്കൂറുകൾ മുമ്പുള്ള പ്രഭാഷണവും സുന്നത്ത് ജമാഅത്ത് പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രതിസന്ധിയുള്ള ഘട്ടങ്ങൾ, അതിൽ മഹാനായ സി എം വലിയുള്ളാഹി അതിന് എല്ലാവിധവും പിന്തുണകൾ അർപ്പിച്ച വാക്കുകളായിരുന്നു മഹാനായ വൈലത്തൂർ തങ്ങളുടെ അവസാനത്തെ പ്രഭാഷണം. അള്ളാഹു തആല അത്തരം മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.